നമസ്കാരം. 2013 സാഗേതിലെ കോടതി മുറിയിലും പുറത്തും നിർഭയയെ അതിരൂക്ഷമായി ആക്രമിച്ച എ പി സിംഗിനെ ആരും മറന്നിട്ടുണ്ടാവില്ല. ഇന്നലെ നിർഭയയ്ക്ക് നീതി ഉറപ്പായപ്പോഴും തന്റെ അതേ നയം ആവർത്തിക്കുകയായിരുന്നു അവർ. വധശിക്ഷയ്ക്ക് ശേഷവും നിർഭയയെയും ഉറ്റവരെയും വാക്കുകൾ കൊണ്ട് വല്ലാതെ മുറിവേൽപ്പിച്ചു ഈ അഭിഭാഷകൻ. എന്റെ മകളാണ് രാത്രിയിൽ ഇപ്രകാരം അഴിഞ്ഞാടി നടക്കുകയും വിവാഹപൂർവ്വ ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെട്ട് കുടുംബത്തെ അപമാനിക്കുകയും ചെയ്തതെങ്കിൽ തലയിലൂടെ ഒരു കന്നാസ് പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന 2013 സാഗേത് കോടതി വളപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ ലജ്ജയില്ലാതെ സിംഗ് ഇന്നലെയും ആവർത്തിക്കുകയായിരുന്നു. രാജ്യം നിർഭയയ്ക്ക് നീതി ഉറപ്പാക്കാൻ നാളുകളെണ്ണി കാത്തിരുന്നപ്പോഴും ആ നരാധവന്മാർക്ക് വേണ്ടി വാദിച്ചത് ഈ അഡ്വക്കേറ്റാണ്. ഇവരെ വൈകാതെ തൂക്കിലേറ്റുമെന്ന് എനിക്കറിയാം. എങ്കിലും 2-3 ദിവസത്തേക്ക് വധശിക്ഷ മാറ്റിവെക്കും. കോവിഡ് 19 കാരണം കടകളെല്ലാം അടച്ചു. കുറച്ച് ഫോട്ടോ കോപ്പികൾ കൂടി എടുക്കാനുണ്ട്. ഇനി രാത്രി ഫോട്ടോ കോപ്പി എടുക്കാൻ പറ്റില്ല. കുറേ കാര്യങ്ങൾ കൂടി എനിക്ക് ബോധിപ്പിക്കാനുണ്ട്. ഇങ്ങനെയാണ് അവസാനമായി അഭിഭാഷകനായ എ പി സിംഗ് അവരുടെ ജീവന് വേണ്ടി കോടതിയോട് കെഞ്ചിയത്. രാത്രി ഏറെ വൈകി ആ പെൺകുട്ടി ആ ചെറുപ്പക്കാരനൊപ്പം എന്ത് ചെയ്യുകയായിരുന്നു എന്നതിന് മറുപടി നൽകേണ്ടത് പെൺകുട്ടിയുടെ അമ്മയാണ് പോലും. അവർ തമ്മിൽ സഹോദരി സഹോദര ബന്ധമായിരുന്നു. അവർ രാത്രിയിൽ രാഖി കെട്ടാൻ പോയതാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഈ നഗരത്തിന് ഈ സംസ്കാരം പരിഷ്കാരമായിരിക്കാം. എന്നാൽ എനിക്ക് അതങ്ങനെയല്ല. ഇങ്ങനെയായിരുന്നു അദ്ദേഹം ആവർത്തിച്ച 7 വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എ പി സിംഗിന്റെ നടപടികളെ കോടതി തന്നെ നേരിട്ട് വിമർശിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് ഈ 7 വർഷത്തിനിടയിൽ പലതവണ. എന്റെ കക്ഷികളെ അടുത്തൊന്നും കഴുമരത്തിലേക്ക് പറഞ്ഞേക്കാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കേണ്ട എന്നായിരുന്നു 31 ജനുവരി പട്യാല ഹൗസ് കോടതിയിൽ വെച്ച എ പി സിംഗ് നിർഭയയുടെ അമ്മ ആശാദേവിയോട് പറഞ്ഞത്. എന്നാൽ ഇന്ന് അതേ ആശാദേവി ഈ എ പി സിംഗിന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നു. ഇതാണ് കാലത്തിന്റെ കാവ്യനീതി. തൻ്റെ മകൾക്ക് നിർഭയയ്ക്ക് നീതി കിട്ടിയെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരമ്മ ഈ അഭിഭാഷകന് മുന്നിൽ ഇന്ന് പുഞ്ചിരിയോടെ നിൽക്കുകയാണ്. എ പി സിംഗ് തങ്ങൾക്കൊപ്പം ഉണ്ടെന്ന ധൈര്യം തന്നെയായിരുന്നു രാജ്യാന്തര കോടതിയിൽ വരെ ഹർജിയുമായി നീങ്ങാൻ നിർഭയ കേസിലെ പ്രതികളെ പ്രേരിപ്പിച്ചതും. എല്ലാം വിഫലമായി. ഒടുവിൽ ശിക്ഷ നടപ്പാക്കുമെന്ന ഘട്ടത്തിൽ അവസാനമായി ബന്ധുക്കളെ കാണാൻ പ്രതിയെ ഒരു വട്ടം കൂടി അനുവദിക്കണമെന്നായിരുന്നു എ പി സിംഗിന്റെ അപേക്ഷ. എന്നാൽ അതും നിരസിക്കുകയായിരുന്നു. വിധി വന്നതിന് ശേഷം നിർഭയ കേസിൽ കുറ്റവാളികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനെതിരെ ആക്രമണ ശ്രമം വരെ കോടതി വളപ്പിൽ നടന്നു. സുപ്രീം കോടതിക്ക് പുറത്തു വച്ചാണ് സംഭവം നടന്നത്. കേസിൽ അവസാന ഹർജിയും തള്ളിയതിന് പിന്നാലെ കോടതിക്ക് പുറത്തെത്തിയ പ്രതിഭാഗം അഭിഭാഷകൻ എ പി സിംഗിനെ അഭിഭാഷക ചെരുപ്പൂരി അടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. സ്ഥലത്തുണ്ടായിരുന്ന മറ്റ് അഭിഭാഷകർ ചേർന്നാണ് ഇവരെ പിടിച്ചു മാറ്റിയത്. അത്രത്തോളമാണ് ആ അഭിഭാഷകനോട് രാജ്യത്തിനുള്ള വിരോധവും. രാത്രി പുറത്തിറങ്ങി എന്ന ഒരു തെറ്റ്, കൂട്ടുകാരനോടൊപ്പം സിനിമ കണ്ടു മടങ്ങി എന്നൊരു തെറ്റ്, അതും അർദ്ധരാത്രിയല്ല, സമയം 10:30 മാത്രം. ഈ ജനാധിപത്യ രാജ്യത്ത് രാത്രി 10:30 ഇറങ്ങി നടന്ന പെണ്ണിനെ 7 വർഷക്കാലം മോശമായി ചിത്രീകരിച്ച ഈ അഭിഭാഷകനോടുള്ള രോക്ഷമാണ് ഇന്നലെ കോടതി വളപ്പിൽ കണ്ടത്. എന്നാൽ ഒടുവിൽ ജയിച്ചത് നിർഭയ തന്നെ.